പത്താം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സമാന്തര ശ്രേണി എന്ന അധ്യായത്തിലെ ആസ്പദമാക്കിയുള്ള നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. പാഠപുസ്തകത്തിൽ 35-ാമത്തെ പേജിലുള്ള 4-ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 9-ൻ്റെ ഗുണിതങ്ങളായ എല്ലാ 3-അക്ക സംഖ്യകളുടെയും തുക കണ്ടുപിടിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 9-ൻ്റെ ഗുണിതങ്ങളായ 3-അക്ക സംഖ്യകൾ എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടതുണ്ട്. 3-അക്ക സംഖ്യകൾ തുടങ്ങുന്നത് 100-ൽ എന്ന് നമുക്കറിയാം. അപ്പോൾ 100 എന്ന് പറയുന്നത് 9-ൻ്റെ ഗുണിതമല്ല എന്നുള്ള വസ്തുതയും നമുക്കറിയാം. അപ്പോൾ നമുക്ക് 100-നെ 9 കൊണ്ട് ഹരിച്ചു നോക്കാം എന്താണ് സംഭവിക്കുക. 100-നെ 9 കൊണ്ട് ഹരിച്ചാൽ 1 തവണയാണ് പോവുക, 1 9 9. 10-ൽ നിന്ന് 9 കുറച്ചാൽ 1 കിട്ടും. ഈ 0 താഴേക്ക് ഇറക്കി വെച്ചാൽ 10, 1 തവണ വീണ്ടും 1 9 9. അപ്പോൾ നമുക്ക് ശിഷ്ടം കിട്ടുന്നുണ്ട്. എത്രയാണ് ശിഷ്ടം കിട്ടുന്നത്? 1. 100-നെ 9 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. ഇപ്പം എത്ര ശിഷ്ടം വരുന്നു? ശിഷ്ടം 1 വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം 100-ന് തൊട്ട് മുമ്പുള്ള സംഖ്യ, അതായത് 99-നെ 9 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്നാണ്. പക്ഷെ 99 ഒരു 2-അക്ക സംഖ്യയാണ്. അപ്പോൾ 99 നമുക്ക് എടുക്കാൻ കഴിയില്ല. 99 കഴിഞ്ഞ് വരുന്ന അടുത്ത 9-ൻ്റെ ഗുണിതമായ സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യേണ്ടത് 99-ൻ്റെ കൂടെ 1 9 കൂട്ടിയാൽ മതി. 99-ഉം 9-ഉം കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരമായി കിട്ടുന്ന 108-ആണ് 3-അക്ക സംഖ്യകളിൽ 9-ൻ്റെ ഗുണിതങ്ങളിൽ 1-ാമൻ. 108-ആണ്. ഇനി ഏറ്റവും അവസാനത്തെ സംഖ്യ ഏതായിരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ നമുക്കധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാരണം അവസാനത്തെ 3-അക്ക സംഖ്യയായ 999 കാണുമ്പോൾ തന്നെ, കാഴ്ചയിൽ തന്നെ അത് 9 തന്നെയാണ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് 9-ൻ്റെ ഗുണിതമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9-ൻ്റെ ഗുണിതങ്ങൾ തുടങ്ങുന്നത് 108-ൽ 9-ൻ്റെ ഗുണിതങ്ങൾ അവസാനിക്കുന്നത് 999 എന്ന് പറയുന്ന 3-അക്ക സംഖ്യയിലാണ്. 9-ൻ്റെ ഗുണിതമായ ആദ്യ 3-അക്ക സംഖ്യ 108-ആണ്. അവസാന 3-അക്ക സംഖ്യ 999 ഇതൊരു സമാന്തര ശ്രേണിയായിട്ടായിരിക്കും വരിക. ഇതിൻ്റെ പൊതുവ്യത്യാസം 9 പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. 9 തന്നെയാണ് പൊതുവ്യത്യാസം. അപ്പോൾ ഈ സമാന്തര ശ്രേണി 108-ൽ തുടങ്ങി 9 വീതം കൂടിപ്പോകുന്നു. 108-9 117, 117-9 126, ഇങ്ങനെ പോയി അവസാന സംഖ്യ എന്ന് പറയുന്നത്, ഇതിലെ അവസാന പദം എന്ന് പറയുന്നത് 999. ഇനി നമുക്ക് തുക കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? ആദ്യ പദവും അവസാന പദവും കിട്ടി, പൊതുവ്യത്യാസവും അറിയാം. ഇനി നമുക്ക് വേണ്ടത് ആരെയാണ്, എത്ര എണ്ണമുണ്ട്, എത്ര പേർ ഉണ്ട് 108-ന് 999 ഇടയിൽ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ പദങ്ങളുടെ സ്ഥാന വ്യത്യാസം കണ്ടുപിടിക്കണം. സ്ഥാന വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പദങ്ങളുടെ വ്യത്യാസത്തിനെ, അതായത് 999 മൈനസ് 108-നെ പൊതുവ്യത്യാസമായ 9 കൊണ്ട് ഹരിച്ചാൽ മതി. 999 മൈനസ് 108-നെ 9 കൊണ്ട് ഹരിക്കുക. എത്രയാണ് 999 മൈനസ് 108 കിട്ടുക നോക്കാം. 999 മൈനസ് 108, 9 × 8 = 1 9 8, എത്ര കിട്ടും? 891. 891-നെ നമുക്ക് 9 കൊണ്ട് ഹരിക്കേണ്ടതുണ്ട്. 9 9 9 ആകുമ്പോൾ 81 ആകും. 89-ൽ നിന്ന് 81 കുറച്ചാൽ 8. ഈ 1 താഴേക്ക് എടുത്തു വച്ചാൽ 9 9. അപ്പം എത്രയാണ് നമുക്ക് ഉത്തരം കിട്ടിയത്? 891-നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ 99 ഇവരുടെ സ്ഥാന വ്യത്യാസം. നമുക്കറിയാം സ്ഥാന വ്യത്യാസം എത്ര കിട്ടിയാലും അതിൻ്റെ കൂടെ ഒരു 1 കൂട്ടുന്നതാണ് പദങ്ങളുടെ എണ്ണം. അപ്പോൾ ഇവിടെ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 100 എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. സ്ഥാന വ്യത്യാസമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സ്ഥാന വ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തത് പദങ്ങളുടെ വ്യത്യാസത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു. പദങ്ങളുടെ വ്യത്യാസം നമുക്ക് കിട്ടിയ 891, അതിനെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 99. ഇത് സ്ഥാന വ്യത്യാസമാണ്.
സ്ഥാന വ്യത്യാസം 99 ആണെങ്കിൽ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 99-ൻ്റെ കൂടെ ഒരു 1 കൂട്ടുക. അപ്പോൾ നമ്മുടെ പദങ്ങളുടെ എണ്ണം 100 ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക? തുക കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രീതി എന്താണ്? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം x1 + xn. n/2 എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 100 ആണ്, എണ്ണം 100 ആണ്. 100 / 2 ആദ്യ പദം നമുക്കറിയാം, ആദ്യ പദം 108 ആണ്, അവസാനത്തെ പദം 999 ആണ്. ഇവിടെ 100-ൻ്റെ പകുതി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 50 എന്ന് കിട്ടും. 50 × 108 ഉം 999 ഉം നമുക്ക് കൂട്ടേണ്ടതുണ്ട്. 999-ന് കൂടെ 108 കൂട്ടിയാൽ 9 × 8 = 17, 7 സിസ്റ്റം ഒന്ന് വരും, 9 × 1 = 10, വീണ്ടും സിസ്റ്റം ഒന്ന് വരും, 1107 നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1107-നെ 50 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1107-നെ 50 കൊണ്ട് ഗുണിക്കാൻ 1107-നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി, എന്നിട്ടൊരു 0 ചേർത്താൽ മതി. 1107 × 5, 5 × 7 = 35, ബാക്കി 3 സിസ്റ്റം വരും. 5 × 0 = 0 തന്നെ, 0 ഉം 3 ഉം കൂട്ടിയാൽ വീണ്ടും 3 കിട്ടും. വീണ്ടും 5 × 5 = 5, 5 × 5 = 5. അപ്പോൾ കിട്ടുന്ന ഉത്തരം 5535-ൻ്റെ കൂടെ ഒരു 0 കൂടി ചേർക്കണം. 50 ആണ് നമ്മളിവിടെ ഗുണിക്കേണ്ടതിൽ നിന്ന് ശരിക്കും 50 ആയിരുന്നു. അപ്പോൾ 5535-ൻ്റെ കൂടെ ഒരു 0 കൂടെ ചേർത്താൽ 5 5 3 5 0, അതായത് 55350 ആണ് നമ്മുടെ പദങ്ങളുടെ തുക. 9-ൻ്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകളുടെ ആകെ തുക 55350 ആണ് ലഭിക്കുക. നമുക്ക് അതേപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം, 6-ാമത്തെ ചോദ്യം. അതിനു മുമ്പുള്ള ഇടയ്ക്കുള്ള ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഉള്ള ക്ലാസ്സുകളിൽ, ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതെടുക്കാഞ്ഞത്. ചുവടെയുള്ള സമാന്തര ശ്രേണിയുടെ തുകകൾ മനസ്സിൽ കണക്കാക്കുക. 51 + 52 + 53 + 70. നമുക്കെങ്ങനെ കണക്കാക്കാം? നമുക്ക് നമ്മുടെ രീതി ഉപയോഗിച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഉപയോഗിച്ച് കണക്കാക്കുക. ഇവിടെ 20 പേരുണ്ട്, നമുക്ക് കാണും പറയാം. 20 പദങ്ങളുണ്ട്, 50 20 70 ആണല്ലോ. അപ്പോൾ 51-ൽ തുടങ്ങി 70-ൽ അവസാനിക്കുന്നു. എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ രീതി പറഞ്ഞിരുന്നു. എന്താണ് എണ്ണം കണ്ടുപിടിക്കാൻ? സ്ഥാന വ്യത്യാസം, സോറി, പദ വ്യത്യാസം. പദവ്യത്യാസം എന്താ? 70-ൽ നിന്ന് 51 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 9 വരും അല്ലേ, 6 × 3 = 19. പിന്നെ ഇതിനെ പൊതുവ്യത്യാസം കൂടെ ആയിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ പൊതുവ്യത്യാസം 1 ആണ്. പിന്നെ ഒരു 1 കൂട്ടിയാൽ മതി, അതായത് 20 പദങ്ങളാണുള്ളത്. 20 പദങ്ങളുണ്ട്, ഒരു 1 കൂട്ടുക. എങ്ങനെയാണ് നമ്മൾ പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക? പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം അല്ലേ. ഇവിടെ പദങ്ങളുടെ എണ്ണം 20 ആണ്. 20 / 2 × ആദ്യ പദം 51 ആണ്, അവസാന പദം 70 ആണ്. 20-ൻ്റെ പകുതി 10. 51-ഉം 70-ഉം കൂട്ടിയാൽ നമുക്കറിയാം 121. അപ്പോൾ നമ്മുടെ പദങ്ങളുടെ തുക 1210 ആണ് കിട്ടുക. അതുപോലെ അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1.5 + 2.5 ഇങ്ങനെ 12.5 നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 12 പദങ്ങളുണ്ട്. 1.5-ൽ തുടങ്ങി 12-ൽ അവസാനിക്കുന്നു 12 പദങ്ങൾ. എങ്ങനെയാണ് തുക കണ്ടുപിടിക്കേണ്ടത്? പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ n/2, അതായത് 12/2 ഇൻറ്റു ആദ്യ പദം 1.5 + അവസാന പദം 12.5. ഈ രീതി ഉപയോഗിച്ചാൽ മതി. 12/2 എന്ന് പറഞ്ഞാൽ 6 കിട്ടും. 12/2 ഗുണിക്കണം. 1.5-ഉം 12.5-ഉം കൂടിച്ചാൽ നമുക്കറിയാം 12 × 1 = 13, 6.5 × 1 അപ്പോൾ 13 × 1 = 14 ആണ് വരിക. അപ്പോൾ 14 = 6 നമുക്കറിയാം. 14 = 6 14 × 6 6 × 4 = 24 ബാക്കി 2 84 ആണ്. 84 ആണ് നമുക്കവിടെ പദങ്ങളുടെ തുക ലഭിക്കുക. അതുപോലെ തന്നെ ഇനി അതിലെ അവസാനത്തെ ചോദ്യം, 1.5 1.5 1.5 2 2.5 ഇങ്ങനെ പോയിരിക്കുകയാണ്. അങ്ങനെ 12.5 വരെയുള്ള തുക കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇവിടെ എത്ര പദങ്ങളുണ്ട് എന്ന്
നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? എത്ര പദങ്ങളുണ്ടെന്ന് പറഞ്ഞു തരാൻ കഴിയുമോ എന്നാണ് സാറിൻ്റെ ചോദ്യം. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് പദങ്ങളുടെ എണ്ണം കിട്ടും. ഒന്ന് ശ്രദ്ധിച്ച് അതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആൾ ഒന്നേ പേ രണ്ടാണ്, രണ്ടാമത്തെ പദം ഒന്നാണ്, അതിന് സാറ് രണ്ടേ പേ രണ്ടെന്ന് എഴുതി. അടുത്തത് ഒന്നര, ഒന്നര എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ പകുതിയാണ്, മൂന്നേ പേ രണ്ട്. അടുത്തത് നാലിൻ്റെ പകുതിയാണ് ശരിക്കും രണ്ട് അല്ലേ. അപ്പോൾ ഇത് അര, ഒന്നേ പേ രണ്ട്, ഇത് രണ്ടേ പേ രണ്ട്, ഇത് മൂന്നേ പേ രണ്ട്, ഇത് നാലേ പേ രണ്ട്, അടുത്ത അഞ്ചേ പേ രണ്ടാണ് അല്ലേ. ഇനി അങ്ങനെ പോയിട്ട് പോയിട്ട് പോയി പോയിട്ട് അവസാനം നമുക്ക് കിട്ടുന്ന പന്ത്രണ്ടര എന്ന് പറഞ്ഞാൽ ആരുടെ പകുതിയാണ്? പന്ത്രണ്ടര എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആരുടെ പകുതിയാണ്, ഇരുപത്തഞ്ചിൻ്റെ പകുതിയാണ്. അപ്പോൾ ഒന്നേ പേ രണ്ടിൽ തുടങ്ങി ഇരുപത്തഞ്ചേ പേ രണ്ടിൽ അവസാനിക്കുന്നു. അപ്പം ആദ്യ പദം ഒന്നേ പേ രണ്ടും അവസാന പദം ഇരുപത്തഞ്ചേ പേ രണ്ടുമാണ്. കാണുമ്പോൾ തന്നെ അറിയാം, ഒന്നേ പേ രണ്ട്, ഇത് രണ്ടേ പേ രണ്ട്, മൂന്നേ പേ രണ്ട്, നാലേ പേ രണ്ട്, ഇത് അഞ്ചേ പേ രണ്ട്. അങ്ങനെ പോയിട്ട് അവസാനം ഇരുപത്തി, അപ്പോൾ ഇരുപത്തഞ്ച് പദങ്ങളുണ്ട് അല്ലേ. എങ്ങനെയാണ് നമ്മൾ തുക കണ്ടുപിടിക്കേണ്ടത്? ആദ്യ പദം എന്താണ് ഇവിടെ? ആദ്യ പദം ഒന്നേ പേ രണ്ട്, അവസാന പദം ഇരുപത്തഞ്ചേ പേ രണ്ട്. അപ്പോൾ തുക കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എൻ ബൈ രണ്ട്, അതായത് ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഇൻറ്റു ആദ്യ പദം. ആദ്യ പദം എന്ന് വെച്ചാൽ ഒന്നേ പേ രണ്ട്, അവസാന പദം ഇരുപത്തി അഞ്ച് ബൈ രണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ഗുണിക്കണം ഒന്നേ ബൈ രണ്ടും ഇരുപത്തഞ്ച് ബൈ രണ്ടും കൂടി കൂട്ടാൻ വേണ്ടി ഒന്നും ഇരുപത്തഞ്ച് കൂട്ടുക. ഒന്നും ഇരുപത്തഞ്ച് കൂട്ടിയ അത്ര ഇരുപത്തിയാറ്, ഇരുപത്തിയാറ് ബൈ രണ്ട് എന്ന് കിട്ടും അല്ലേ. ഇരുപത്തിയാറ് ബൈ രണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇരുപത്താറിൻ്റെ പകുതി കണ്ടുപിടിക്കാം. അപ്പോൾ ഇരുപത്തിയഞ്ച് ബൈ രണ്ട് ഗുണിക്കണം ഇരുപത്താറിൻ്റെ പകുതി എത്രയാണ്? പതിമൂന്ന്. ഇരുപത്തഞ്ചിനെ പതിമൂന്ന് ഗുണിച്ച ശേഷം അതിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ മതി, അല്ലെങ്കിൽ അത് ഭിന്നസംഖ്യാ രൂപത്തിൽ തന്നെ എഴുതിയാലും മതി. ഇരുപത്തഞ്ചിനെ പതിമൂന്ന് കൊണ്ട് ഗുണിച്ച ശേഷം കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ ഇരുപത്തഞ്ച് ഇൻറ്റു പതിമൂന്ന്, നിങ്ങൾക്ക് ചെയ്യാനറിയാം എന്നാലും സാറൊന്ന് സൂചിപ്പിക്കുകയാണ്, ഇരുപത്തഞ്ച് ഇൻറ്റു പതിമൂന്ന്, മൂന്ന് പതിനഞ്ചിന് അഞ്ച്, ബാക്കി ഒന്ന്, മുരണ്ട ആറ്, മുരണ്ട ആറ് ഒന്നും ഏഴ്, ഒരഞ്ച് അഞ്ച്, ഒരണ്ട് രണ്ട് അല്ലേ. അപ്പോൾ അഞ്ച് ഏഴഞ്ചും പന്ത്രണ്ട് രണ്ട്, ബാക്കി ഒന്ന്, രണ്ടൊന്ന് മൂന്ന്, മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നമുക്കിവിടെ കിട്ടുക. മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ പകുതി, പകുതി കണ്ടുപിടിക്കുക. ബൈ രണ്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പകുതി കണ്ടുപിടിക്കുന്നത്. പതിനാറ് പ്രാവശ്യം പതിനാറ് രണ്ട് മുപ്പത്തിരണ്ട് വരും. അഞ്ച് നമ്മൾ താഴേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ എത്ര തവണ പോകും നോക്കിയപ്പോൾ രണ്ട് തവണ അല്ലേ, രണ്ട് രണ്ട് നാല്, ഒന്ന് ശിഷ്ടം വരും. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക? ഹരണഫലം നൂറ്ററുപത്തിരണ്ടാണ്, ശിഷ്ടം ഒന്നാണ്, നമ്മൾ ഹരിച്ചത് രണ്ട് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഉത്തരത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? നൂറ്റി അറുപത്തി രണ്ടിന് ഒന്നേ പേ രണ്ട്, അല്ലെങ്കിൽ നൂറ്റി അറുപത്തിരണ്ടര. മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നൂറ്റി അറുപത്തി രണ്ടരയാണത്. ഇതാണ് നമ്മുടെ പദങ്ങളുടെ തുകയായി ലഭിക്കുന്നത്. ഇനി നമ്മുടെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം വിശദമായിട്ട് സംസാരിക്കുക. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്തായാലും ഈ രണ്ട് ചോദ്യങ്ങൾ നോട്ടിൽ എഴുതി വയ്ക്കുക. താങ്ക് യു.